നമ്മളുടെ പണ്ടത്തെ സഹകരണ വകുപ്പ് മന്ത്രി ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ക്രിസ്ത്യൻ ആണെന്ന് തോന്നുന്നു ഡോക്ടറാണ് വലുതായിട്ട് കട്ടട്ടില്ല കുറേയൊക്കെ സ്ട്രെയിറ്റ് ഫോർവേഡാണ് മാനസികമായിട്ട് എന്തൊക്കെയോ അസുഖമുള്ളതുകൊണ്ട് ടാബ്ലറ്റ് കഴിക്കാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ശരിയായിരിക്കാം ശരിയല്ലായിരിക്കാം അദ്ദേഹം ശരിക്ക് ഹിന്ദുക്കളെ അവഹേളിച്ച മന്ത്രിമാരിൽ മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിയാൽ അദ്ദേഹം പിന്നെ തുടക്കം മുതൽക്ക് അവസാനം വരെ അത് തന്നെ ചെയ്യാറുള്ളൂ ഏറ്റവും മോശമായ ഭാഷയിൽ ഹിന്ദു ധർമ്മത്തെയും ഹൈന്ദവ സംസ്കാരത്തെയും അവഹേളിച്ച ഒരു മനുഷ്യനാണ് ജി സുധാകരൻ മാത്രമല്ല മറ്റ് മതങ്ങളെ ഹിന്ദുവിനെ അവഹേളിക്കാൻ വേണ്ടി തന്നെ കുറേ നല്ലത് പറയുകയും ചെയ്തിട്ടുണ്ട് മറ്റ് മതങ്ങളെ നല്ലത് പറയണോ ചീത്ത പറയണോ എന്നുള്ളതൊക്കെ അവനവൻ്റെ സ്വാതന്ത്ര്യമാണ് അതിൽ മറ്റൊരുവനില്ല പക്ഷേ ഒരുവനെ നല്ലത് പറയുമ്പോൾ മറ്റേവനെ അടിച്ച് ഇടിച്ച് ഇരുത്തി തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി വേറൊന്നിനെ കമ്പയർ ചെയ്ത് നല്ലത് പറഞ്ഞ മുസ്ലിം ഇസ്ലാം മതത്തെ നല്ലത് പറഞ്ഞൊരു തെറ്റായിട്ടുള്ള നല്ലത് പറഞ്ഞൊരു മനുഷ്യനാണ് തന്ത്രിമാരെ അവഹേളിച്ച ആളാണ് ദേവസ്വം ഭരണത്തെ അവഹേളിച്ച മനുഷ്യനാണ് മേശാന്തിമാരെയും പൂജാരിമാരെയും അവഹേളിച്ച മനുഷ്യനാണ് പന്തളം രാജാവിനെ അവഹേളിച്ച മനുഷ്യനാണ് വളരെ വളരെ മോശമായിട്ട് അത്രയും മോശമായിട്ട് ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മോശമായിട്ട് വികാരത്തിൻ്റെ പുറത്ത് തന്നെ പറഞ്ഞൊരു മനുഷ്യനാണ് താൻ അബദ്ധത്തിൽ പറയുകയല്ല അറിഞ്ഞുകൊണ്ട് പറയുകയാണ് എന്നും കൂടി വന്നു കഴിഞ്ഞാൽ ശബരിമലയിലെ പൂജാരിമാരും തന്ത്രിയും വീട്ടിൽ ചെന്നിരിക്കേണ്ടി വരും എന്ന് പ്രഖ്യാപിക്കുകയും തന്ത്രിയുടെ അണ്ടർവെയറിനെ കുറിച്ച് പോലും പറഞ്ഞ ഒരു ദുരന്ത ജന്മത്തിൻ്റെ പ്രതീകമാണ് ജി സുധാകരൻ പന്തളം രാജകൊട്ടാരത്തിനെ കുറിച്ചൊക്കെ അങ്ങേര് പറഞ്ഞിരിക്കുന്നത് വളരെ വളരെ മോശമാണ് അതേ മനുഷ്യൻ മലപ്പുറത്ത് എന്ന മുസ്ലിങ്ങളുടെ തൊപ്പി വെച്ച് ലോകത്തിലെ ഏറ്റവും ശാസ്ത്രീയവും അനുയോജ്യവുമായിട്ടുള്ള മതം ഇസ്ലാം മതമാണെന്നും അത് മാത്രമേ നിലനിൽപ്പുള്ളൂ എങ്കിലും അടുത്ത ജന്മത്തിൽ താൻ ഇസ്ലാമായിട്ട് ജനിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വരികൾ പരോക്ഷമായിട്ട് ഇപ്പോൾ പറഞ്ഞത് പരോക്ഷമായിട്ട് പറയുകയും ഇസ്ലാമുകളുടെ എല്ലാ സന്ദേശങ്ങളും വളരെയധികം ഹൃദ്യമാണെന്നും സമകാലീന പ്രസക്തമാണെന്നും അങ്ങനെ തുടർച്ചയായിട്ട് കുറേ വരികൾ പറഞ്ഞ് ഈ അന്ധവിശ്വാസത്തിൻ്റെ കൂമ്പാരമാണ് ഹിന്ദുധർമ്മം എന്ന് പറയുകയും ചെയ്ത മനുഷ്യൻ നിരന്തരമായിട്ട് രാമായണം വായിക്കുന്നു എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് അയാൾ വായിച്ച രാമായണം അദ്ദേഹത്തിന് നല്ലതുണ്ടോ ചീത്തയുണ്ടോ അതൊന്നും എൻ്റെ പ്രശ്നമല്ല ഞാൻ എടുത്തിരിക്കുന്ന വിഷയം ഒരു വിഷയം മാത്രം ഹിന്ദുധർമ്മത്തെ അവഹേളിക്കുന്ന വിഷയം ആ അയാൾ വായിച്ച രാമായണം കർക്കിടകമാസം 31 32 കഴിഞ്ഞ് അത് പുണ്യാഹം തളിച്ച് ചാണകവെള്ളം തളിച്ച് ശുദ്ധമാക്കേണ്ട വിധത്തിൽ ഹിന്ദുധർമ്മത്തെ അവഹേളിച്ച ആളാണ് ഇയാൾ നല്ലത് എത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊക്കെ കവച്ചു വയ്ക്കുന്ന വിധത്തിൽ പ്രവൃത്തി എന്തായാലും ധർമ്മത്തിൻ്റെ കാര്യത്തിൽ ഹൈന്ദവ ചൈതന്യത്തിൻ്റെ കാര്യത്തിൽ മതത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ അറപ്പുളവാക്കുന്ന വാക്കുകൾ പറഞ്ഞ ഒരു മനുഷ്യനാണ് ശബരിമലയിലൊക്കെ പോയിട്ട് പരോക്ഷമായിട്ട് തൊഴാതെ മറ്റാരെങ്കിലും കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എന്ന് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ശ്രീകോവിലിലേക്ക് നോക്കുക മാത്രം ചെയ്തൊരു മനുഷ്യനും കൂടിയാണ് ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്ത് ഇനിയുണ്ട് എണ്ണി എണ്ണി പറയാൻ ധാരാളമുണ്ട് ധാരാളമുണ്ട് പല കവിതകളിലും ഹിന്ദുധർമ്മത്തെ അവഹേളിക്കുന്ന വരികളും വാക്കുകളും ഉണ്ട് ആ മനുഷ്യനോട് പറയാനുള്ളത് എന്നേക്കാൾ പ്രായം കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാലും കാലം കാത്തുവെച്ച കാവ്യനീതി സുധാകര തൻ്റെ തലയിൽ ഇടിത്തി പോലെ വീഴുന്നു അത് ഭാരതത്തിൻ്റെ പൈതൃകമാണ് ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സംസ്കാരത്തെ അവഹേളിക്കാൻ സഹായിക്കണ്ട അനുഗ്രഹിക്കണ്ട അഭിനന്ദിക്കണ്ട അനുശാസിക്കണ്ട അതിൻ്റെ അനുയായി ആവണ്ട അതിൻ്റെ ഭാഗവുമാവണ്ട പക്ഷേ തന്നെ പോലെയുള്ള ഒരു മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്നത് തൻ്റെ പാർട്ടി തനിക്കെതിരെ അന്വേഷണം വെച്ച്
ഒരു എംഎൽഎ പോലും ആവാൻ അനുവദിക്കാതെ അത്രയ്ക്കും തന്നെ ചപ്പുകൊട്ടയിലിട്ട് അതുപോലെ കമ്പോസ്റ്റ് വളമാക്കുന്ന ലെവലിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ തന്ത്രിയുടെയും പൂജാരിയുടെയും ഭാരതീയ പൈതൃകത്തിൻ്റെയും ശാപമാണടോ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തീർച്ചയായിട്ടും 47 വർഷം മുടങ്ങാതെ വേദം വായിച്ചു കൊണ്ടിരിക്കുന്ന ഭാരതീയ പൈതൃകത്തിൻ്റെ കുറച്ച് പഠിച്ച് അതിൽ ക്ലാസ് എടുക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് പറയുന്നത് ഈ നാട് ഭരിച്ചല്ലോ 1550 വർഷം മുസ്ലിങ്ങൾ, പിന്നെ ക്രിസ്ത്യാനികളും സെയിൻ്റ് ഫ്രാൻസിസ് സേവിയറെ പോലെയുള്ള കൊലയാളികൾക്ക് പള്ളി പണിയുന്ന കേരളത്തിൽ ഇതെല്ലാം നടക്കുന്നുണ്ടല്ലോ. ആ മുസ്ലിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ നോക്കാം, ലോക മുസ്ലിങ്ങളുടെ അവസ്ഥ. ഇന്നലെ ഫ്രാൻസിൽ മാക്രോൺ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ജനാധിപത്യ വിരുദ്ധവും ദേശദ്രോഹപരമായ ഒരു വാക്ക് മൗലവിമാരുടെ അടുത്ത് നിന്ന് വന്നാൽ ആ പള്ളിയും പൂട്ടും, അയാളെ അറസ്റ്റ് ചെയ്യും, പിന്നെ ലോകം കാണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ലോക ജനത ഭാരതത്തെ 550 വർഷം ഭരിച്ച് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ ആ ഇസ്ലാമിനെ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. കാലം കാത്തുവെച്ച കാവ്യനീതി. അതുപോലെ ഇന്ന് വികസിത രാഷ്ട്രങ്ങളിൽ, അമേരിക്കയിൽ, കാനഡയിൽ, ഇംഗ്ലണ്ട്, യൂറോപ്പ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അവിടെ എത്ര പള്ളികളിലേക്ക് എത്ര പേര് പോകുന്നുണ്ടെന്ന് നോക്കാം, എത്ര പേര് ബൈബിൾ വായിക്കുന്നുണ്ടെന്ന് നോക്കാം. വെറുതെ ചിന്തിച്ച് നോക്കാം, ക്രിസ്തുമസ് പോലും വെള്ളം അടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പരിപാടിയായി മാറിയില്ലേ? ഈ രണ്ടിനും കിട്ടിയതാണ്. തീർച്ചയാണ് ഹിന്ദു ധർമ്മം പണ്ടത്തെ പോലെ പാകിസ്ഥാനിലുള്ള ഹിന്ദു ധർമ്മം വൈപ്പ് ഔട്ട് ചെയ്തു, ബംഗ്ലാദേശിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്തു. എന്നാലും ഒരു 110 കോടി ഹിന്ദുക്കൾ പ്ലസ് ഒരു 220 കോടി ബുദ്ധമതക്കാര് പ്ലസ് ഒരു 10-15 കോടി സിഖുകാര് പ്ലസ് ഒരു 2-3-4 കോടി ജൈന മതക്കാർ, ഇത് ഭാരതത്തിൻ്റെ ഹിന്ദുധർമ്മത്തിൻ്റെ പുത്രിമാരാണ്. ഇവരൊരുമിച്ച് ചേർന്നാൽ ലോക ജനസംഖ്യയിലെ 42% ഹിന്ദുക്കളാണ്. ഹിന്ദുധർമ്മ ബുദ്ധമതത്തിലുള്ളത് മുഴുവനും ഹിന്ദുധർമ്മമാണ്. ഹിന്ദുധർമ്മവും ഉപദേശവും പതഞ്ജലിയുടെ യോഗശാസ്ത്രവും ചേർന്നതാണ് ബുദ്ധമതം. ശ്രീബുദ്ധൻ ഹിന്ദുവാണ്, പൂർണ്ണമായിട്ടും ധർമ്മബാധ ഹിന്ദു ധർമ്മബാധയാണ്. ധർമ്മശാസ്ത്രമാണ് അതിൽ വിവരിച്ചിരിക്കുന്നത്. ജൈനനും ഇത് തന്നെയാണ്. സിഖുകാരുടെ ഗുരുഗ്രന്ഥ സാഹിബ് വായിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഉപനിഷത്തുക്കൾ തന്നെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒന്നിൻ്റെ ഭാഗമാണ്, ഒന്ന് തന്നെയാണ്. സുപ്രീം കോടതി വിധി പ്രകാരം ക്രിസ്തുമതവും ഇസ്ലാം മതവും ഒഴികെയുള്ള മതങ്ങളെല്ലാം ഹിന്ദുമതം എന്നറിയപ്പെടുന്നു. ഇതാരും അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ലോകത്തിലെ 40% ഹിന്ദുക്കളുള്ള ഈ ഭൂമിയിൽ ഹിന്ദുവിനെ അവഹേളിച്ച രണ്ട് മതക്കാർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാം. കാലം കാത്തുവെച്ച കാവ്യനീതി ആ സുധാകര, തനിക്ക് ഇന്ന് കിട്ടുന്ന തനിക്കെതിരെ അന്വേഷണം, തന്നെ പിച്ചി ചീന്തി കൊന്ന കഴുകന്മാർ കൊത്തുന്ന മാതിരി കൊത്തുന്നത്, താൻ ചെയ്ത തിന്മകൾ മുഴുവനും പുറത്തേക്ക് വരിക, പിന്നെ കോടികൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നൊരു അഴിമതി ആരോപണവും, തന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയാവാൻ സാധ്യതയില്ലെങ്കിൽ പോലും അതും കൂടി ചേർത്ത് ഇന്ന് വീട്ടിനകത്തൊരു MLA പോലും ആകാതെ പുറത്തിറങ്ങാൻ പറ്റാതെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി പോലും നിങ്ങളെ കണ്ട് ബഹുമാനിക്കാത്ത അവസ്ഥയിൽ വീട്ടിൽ ചൊറിയും കുത്തി കർക്കിടക മാസത്തിൽ ഇരിക്കാൻ പ്രകൃതി നിങ്ങൾക്ക് ഗതികേട് തന്നിട്ടുണ്ടെങ്കിൽ അത് താൻ അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദുധർമ്മത്തിനും ഹിന്ദുധർമ്മത്തിൻ്റെ പ്രതീകമായ കലിയുഗ വരദൻ്റെ ശാസ്താവിൻ്റെ ശബരിമലയുടെ ആ തന്ത്രിമാരെയും നിഷ്കളങ്കരായ തന്ത്രിമാർ ആ പൂജാരിമാരെയും ജീവിതം മുഴുവനും ആ ശബരിമല ധർമ്മശാസ്താവിന് വേണ്ടി മാറ്റിവെച്ച പന്തളം രാജകുടുംബത്തെയും ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള ഈ വേദത്തെയും അവഹേളിച്ച താൻ രാമായണം 365 ദിവസം ചാവുന്നത് വരെ വായിച്ചാലും ഈ ചെയ്ത പാപത്തിന് പരിഹാരമാവില്ല സുധാകര. ഇത്രേ പറയുന്നുള്ളൂ, കൂടുതൽ പറയുന്നില്ല.